വളർച്ചാ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള സാമ്പത്തിക സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കൽ എന്ന വിഷയത്തിൽ ബജറ്റുമായി ബന്ധപ്പെട്ട വെബിനാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. സാമ്പത്തിക ഉൾച്ചേർക്കലുമായി ബന്ധപ്പെട്ട ഗവൺമെന്റിന്റെ നയങ്ങൾ കോടിക്കണക്കിനു പേരെ ഔപചാരിക സാമ്പത്തിക വ്യവസ്ഥയുടെ ഭാഗമാക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു. ബാങ്ക് ഗ്യാരണ്ടി ഇല്ലാതെ 20 ലക്ഷം കോടിയിലധികം രൂപയുടെ മുദ്രാവായ്പ നൽകി കോടിക്കണക്കിന് യുവാക്കളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഗവൺമെന്റിന് സാധിച്ചു. PM സ്വനിധി യോജനയിലൂടെ ആദ്യമായി 40 ലക്ഷത്തിലധികം തെരുവോര കച്ചവടക്കാർക്കും ചെറുകിട കച്ചവടക്കാർക്കും ബാങ്കുകളിൽ നിന്ന് സഹായം ലഭിച്ചു. രാജ്യത്തിന്റെ ബാങ്കിംഗ് സംവിധാനത്തിലെ കരുത്തിന്റെ ഗുണഫലങ്ങൾ പരമാവധി പേരിലേക്ക് എത്തിക്കുക എന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. MSME മേഖലയ്ക്ക് ഗവൺമെന്റ് നൽകുന്ന പിന്തുണയുടെ ഉദാഹരണം ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി പരമാവധി മേഖലകളിലേക്ക് എത്തിച്ചേരാൻ ബാങ്കിംഗ് സംവിധാനത്തോട് ആവശ്യപ്പെട്ടു. നമ്മളെ MSMEs കോ സപ്പോർട്ട് കിയാ വൈസേ ഹി ഭാരത് കേ ബാങ്കിംഗ് സിസ്റ്റം കോ ജ്യാദാ സേ ജ്യാദാ സെക്ടർസ് കി ഹാൻഡ് ഹോൾഡിംഗ് കർനി ഹോഗി. മഹാമാരി കേ ദൗരാൻ 1,20,00,000 MSMEs को सरकार से बहुत बड़ी मदद मिली है. इस वर्ष के बजट में MSME सेक्टर को 2,00,000 करोड़ का एडिशनल कोलेटरल फ्री गारंटीड क्रेडिट भी मिला है. PM स्वनिधि योजना के माध्यम से 40,00,000 से ज्यादा रेहड़ी पटरी वाले छोटे दुकानदारों को पहली बार बैंकों से मदद मिलनी संभव हुई है. आप सभी स्टेक होल्डर्स को कॉस्ट ऑफ क्रेडिट कम करने, स्पीड ऑफ क्रेडिट को बढ़ाने और स्मॉल एंटरप्राइज तक तेजी से पहुंचाने के लिए भी प्रोसेस को री इंजीनियर करना बहुत जरूरी है और उसमें टेक्नोलॉजी भी बहुत मदद कर सकती है. കൊറോണ മഹാമാരിയുടെ കാലത്ത് ഇന്ത്യയുടെ സാമ്പത്തിക ധനനയത്തിന്റെ പരിണിത ഫലങ്ങൾക്ക് ലോകം മുഴുവൻ സാക്ഷ്യം വഹിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 9 വർഷമായി ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയുടെ അടിസ്ഥാന തത്വങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ ഗവൺമെന്റ് നടത്തിയ ശ്രമങ്ങൾക്ക് ഏറെ പ്രശംസ ലഭിച്ചു. ലോകത്തിലെ ശക്തമായ സാമ്പത്തിക സംവിധാനവും ലാഭത്തിലായ ബാങ്കിംഗ് സംവിധാനവും ഉണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രാദേശികതയ്ക്കായുള്ള ആഹ്വാനവും സ്വയം പര്യാപ്തത എന്ന കാഴ്ചപ്പാടും ദേശീയ ഉത്തരവാദിത്തമാണ്. പ്രാദേശിക കരകൗശല വിദഗ്ധരെയും സംരംഭകരെയും ജില്ലാതലം വരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ സംഘടനകളും വ്യവസായ വാണിജ്യ ചേംബറുകളും മുന്നോട്ട് വരണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. മഹാമാരിക്ക് ദൗരാൻ ഹം ദേഖ് ചുക്കേ ഹേ യേ ഭവിഷ്യ കോ പ്രഭാവിത് കർനേ വാല മുദ്ദ ഹേ വോക്കൽ ഫോർ ലോക്കൽ ഓർ ആത്മനിർഭർത ക വിജൻ एक नेशनल रिस्पॉन्सिबिलिटी है. वोकल फॉर लोकल और आत्मनिर्भरता मिशन, इसके लिए देश में एक अभूतपूर्व उत्साह हम देख रहे हैं. इस वजह से घरेलू उत्पादन तो बढ़ा ही है, एक्सपोर्ट भी रिकॉर्ड वृद्धि आई है. सामान हो या सेवा का क्षेत्र, हमारा निर्यात 2021-22 में ऑल टाइम हाई रहा. एक्सपोर्ट बढ़ रहा है, यानी भारत के लिए बाहर ज्यादा से ज्यादा संभावनाएं बन रही हैं. GST, ആദായ നികുതിയിലെ കുറവ്, കോർപ്പറേറ്റ് നികുതി എന്നിവ കാരണം മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയിൽ നികുതി ഭാരം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നികുതി അടിത്തറയിലെ വർധന ജനങ്ങൾക്ക് ഗവൺമെന്റിൽ വിശ്വാസമുണ്ടെന്നതിന്റെ തെളിവാണ്. അടച്ച നികുതി പൊതു നന്മയ്ക്കു വേണ്ടി ചെലവഴിക്കുമെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. GEM, ഡിജിറ്റൽ ഇടപാടുകൾ എന്നിവ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സംവിധാനങ്ങൾ ലോകത്തിന് മാതൃകയായി മാറുകയാണെന്നതിന് തെളിവാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന്റെ നേട്ടങ്ങൾ ഓരോ വ്യക്തിയിലും എത്തണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി തന്റെ അഭിസംബോധന ഉപസംഹരിച്ചത്. 2023 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച സംരംഭങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും തേടുന്നതിന് സംഘടിപ്പിക്കുന്ന 12 വെബിനാറുകളുടെ പരമ്പരയിലെ 10-ാമത്തേതാണ് വളർച്ചാ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള സാമ്പത്തിക സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കൽ എന്ന വിഷയത്തിൽ നടന്നത്.